ഇന്നലെ നിന്റെ അച്ഛൻ ഫോൺ ചെയ്തപ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. എന്തിനെ? എന്തിനെന്നോ? എന്റെ വീട്ടിലാണെങ്കിൽ എന്നെ കൊന്നു തന്നെ. ആ അതുപോട്ടെ, രാത്രി മുഴുവൻ ലിഫ്റ്റിൽ ഉണ്ടായിട്ടും അയാൾ നിന്നെ ശല്യമൊന്നും ചെയ്തില്ലേ? ഇല്ല. എങ്കിൽ അയാൾ ഒരാളല്ലെന്ന് എനിക്ക് തോന്നണേ. चो നടറോട്ടി കടന്ന് ബഹളുണ്ടാക്കിയുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയോ? പോലീസ് ആക്ട് 51 ആണ്. അതെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെ വീട്ടിൽ ചെന്ന് പറയണം. അല്ലാതെ പൊതുവഴിയിൽ വെച്ച് പെണ്ണുങ്ങൾ കൂടെ ഉള്ള സമയത്ത് പോക്രതം കാണിച്ചിട്ടുണ്ടെങ്കിലോ പിടിച്ച പോലീസ് ലഭിക്കും. പോടാ പോ 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 അങ്ങോട്ട് പോടാ. താൻ നിന്ന് ആറ് അങ്ങോട്ട് എടാ പോടാ. കൃഷ്ണ അല്ല എന്താ സാർ ഇത്? വല്ല ഒരു കാര്യം വെറുതെ മതി വെച്ച് പാടാക്കാം. സാറോട്ടും പുറകിലൊന്നും അല്ല, ഇപ്പൊ മനസ്സിലായല്ലോ. കുടിയന്മാര് കുടിക്കാത്ത സമയത്താ കുടിച്ച് കൂത്താടുന്നവരെ കാണുമ്പോ കള്ളുകുടിയുടെ മോശവശങ്ങൾ മനസ്സിലാക്കുന്നത്. സാറുണ്ടല്ലോ ഇവരെക്കാളും മോശം ആ കള്ളു കുടിച്ചു കഴിഞ്ഞാ. ആ ഭയങ്കര ബോറാ, തുപ്പുക, ഛർദ്ദിക്കുക. ചേച്ചി നിൽക്കണം, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. സാർ അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ആലോചിക്ക. ചേച്ചി കുട്ടി തറവാട്ടി പറഞ്ഞവർക്ക് പറ്റിയതല്ല സാറേ കള്ളുകുടി. നിർത്തണം ഞാൻ കുറെ കാലമായിട്ട് വിചാരിക്കണില്ല. ആറ് മണിയാകുമ്പോ കൈ ഇങ്ങനെ വറക്കണം. അതൊക്കെ സാറിന്റെ വെറും തോന്നലുകളാ. സാറ് വിചാരിച്ചു നിർത്താൻ പറ്റും. എങ്ങനെ? ഒരു ഡോക്ടറെ കാണിക്കണം, അതിനുള്ള അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. ആ ഗോപാലകൃഷ്ണ സത്യത്തിൽ നമുക്കൊക്കെ ഒരു അനുഗ്രഹം. അവൻ പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം കള്ളുകുടി നിർത്തിയേ. എന്റെ വീട്ടിലെ പ്രശ്നം ഗോപാലകൃഷ്ണന്റെ അടുത്ത് പറഞ്ഞാലോ, അവൻ എന്തെങ്കിലും പ്രതിവിധി കാണിച്ചു തരാതിരിക്കില്ല. എന്താ? എനിക്ക് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയണം. അതിവിടെയൊന്നും പറയാലോ. അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല. വാ വാ. അതെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അയ്യേ എന്താ ദൈവീ, ഇത് എന്നെ അങ്ങനെ കാണരുത്. അയ്യോ അതല്ലേ പൊട്ട. അയ്യോ എന്നെവിടെ അതാണ് പ്രശ്നം അല്ലേ? ദിവസവും രാവിലെ 4:30 എഴുന്നേറ്റ് കുളിച്ച് പുള്ളി ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോവില്ലേ? അതെ. വീട്ടിലെ ടൈം പീസ് ഉണ്ടോ? ഉണ്ട്. ആ അങ്ങനെയാണെങ്കിൽ ഇനി അത് വെളുപ്പിന് 3 മണിക്ക് അടിക്കാൻ പാകത്തിന് ശരിക്കൊന്ന് വൈൻഡ് ചെയ്ത് വെച്ചോളൂ. അതെന്തിനാ? ആ സമയത്ത് അലാറം കേട്ട് പുള്ളിക്കാരൻ എഴുന്നേൽക്കും, പിന്നെ ഉറങ്ങാൻ പറ്റില്ല. വെളുപ്പിന് 3 മണിയാണേ. അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത്. മനസ്സിലായില്ല. കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇത്തിരിയില്ലാത്ത ചെക്കനാ. അത് കൊള്ളാലോ.
മൂന്ന് മണിയോ? ഇതാരാ മൂന്ന് മണിക്ക് അലാറം വെച്ചത്? രണ്ട് മണിക്കൂറുണ്ടല്ലോ. ഛേ, തൂക്കം പോയി. ഗോപാലകൃഷ്ണ, നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവളുടെ ഹസ്ബൻഡ് ആളങ്ങ് മാറിപ്പോയില്ലേ, കണ്ടാ പോലും തിരിച്ചറിയില്ല. ഈ ഫ്ലാറ്റിലെ പുള്ളിക്കാരനെ മാത്രമേ കാണാത്തുള്ളൂ. അതെങ്ങനെയാ, രാത്രി 12 മണിക്കല്ലേ വരുന്നത്, വെളുപ്പിന് 5 മണിക്ക് പോവുകയും ചെയ്യും. അതൊക്കെ പണ്ട്, ഇപ്പൊ കടയും വേണ്ട കച്ചവടം വേണ്ടെന്നായില്ലേ, എപ്പോഴും വീട്ടിൽ തന്നെയാ. ഓ, അത് ശരി. എന്നാ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടാലോ. ഇപ്പൊ ഇവിടില്ല. അയ്യോ, പിന്നെ കച്ചവടത്തിന് പോയോ? അയ്യോ, അതല്ല, പുതിയ ടിവി വാങ്ങാൻ പോയിരിക്കുക. എന്റെ കർത്താവേ, ഈ കൊലം കണ്ടില്ലയോ? പണ്ട് എന്തൊരു ഐശ്വര്യമായിരുന്നു ആ പാണ്ടി കുറിയും കായസഞ്ചിയും തൂക്കിയുള്ള പോക്ക്. എന്റെ ഗോപാലകൃഷ്ണ. ഹലോ. ഹലോ, ഞാനിവിടെ ഈ ടിവിയിലെ പ്രോഗ്രാം ചെയ്യാൻ ലെറ്റർ വന്നു. ഞാനല്ലേ ലെറ്റർ അയപ്പിച്ചത്. കം. ഈ കുട്ടി ഇവിടുത്തെ പ്രൊഡ്യൂസർ ആയിരിക്കോ? അതെവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. മേക്കപ്പ് വേണ്ടേ? അയ്യോ, മേക്കപ്പ് വേണ്ടേ? ഒരു തവണ മേക്കപ്പ് ചെയ്താ എനിക്ക് കോട്ടൺ ഇട്ടാ മതി. ഈ ഷർട്ട് നന്നായിട്ടുണ്ടല്ലോ. ഷർട്ട് നന്നായിട്ടോ? ആ, ഓക്കെ. വേണ്ട, ഈ തൊപ്പി ഒന്ന് വെച്ചോട്ടെ കേട്ടോ. ജോക്കർ പോലെയുണ്ട്. രമ്യ, തുടങ്ങാം. ശരി. എക്സ്ക്യൂസ് മീ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് വേണ്ടേ? വേണം. റെഡി, സ്റ്റാർട്ട് ക്യാമറ റണ്ണിംഗ്. ഓക്കേ, മറിയാമ്പ പറഞ്ഞോട്ടോ, അടുത്ത കാലത്തൊന്നും ഓടി ശീലമില്ല. പ്രോഗ്രാം തുടങ്ങുന്നതിനും ബാള ഓടിക്കുന്നത് പരിപാടി ഉഷാറാവാനാ? ഇതെന്തേ കാണിക്കുന്നത്? അല്ല, റണ്ണിംഗ് പറഞ്ഞു, ഓടാൻ പറഞ്ഞു. റണ്ണിംഗ് എന്ന് പറഞ്ഞ ക്യാമറയ്ക്കാ? അപ്പൊ ക്യാമറ ഓടി ഇങ്ങോട്ട് വരുമോ? അല്ല, എനിക്കൊന്നും അറിയില്ല കേട്ടോ. ശരി, തുടങ്ങാം. ഡീറ്റെയിൽസ് പറയണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഐറ്റം ബ്രിഞ്ചാൽ ഗുൽഗുൽ ഗുലാബി. ഇതൊരു മുഗൾ, അഫ്ഗാൻ, ഹിന്ദുസ്ഥാനി, രാജസ്ഥാനി കൊളാബറേറ്റഡ് ഫുഡാണ്. നിങ്ങൾ എന്തിനാ എപ്പോഴെപ്പോഴും അങ്ങോട്ട് നോക്കുന്നത്? എനിക്കറിയില്ല, എനിക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണമെന്ന് തോന്നുക. ഈ പരിപാടി മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് ഇവിടെ ഒന്ന് ക്യാമറ. ഇതാണോ നീ പറഞ്ഞ ആള്? അയ്യോ, അപ്പൊ അത് മുഴുവൻ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞല്ലേ എന്റെ ലൈഫ് വെച്ച് പന്താടരുതെന്ന്. അതല്ല. ഓ, അപ്പൊ പറഞ്ഞില്ലല്ലേ, ഞാൻ പെട്ടെന്ന് ടെൻഷനായി. നിന്റെ ആള് നീ തന്നെ വെച്ച് ഷൂട്ട് ചെയ്തോളൂ, ഞാൻ ഒഴിവായേക്കാം.